ഗേയ്സ്, എന്റെ പേര് സോലിയ ഹാരിസ്. ഞാൻ കൊല്ലത്തിനാണ് വരുന്ന. എല്ലാരും എന്നെ സോലക്കുട്ടി സോലക്കുട്ടി എന്നാണ് വിളിക്കണ. എന്തെന്നാ വന്ന? സ്റ്റാൻഡ് അപ്പ് കോമഡി പറയാനാണ് വന്ന. സ്റ്റാൻഡ് അപ്പ് കോമഡി ശീലമൊന്നും ആയില്ല. ഞാൻ തോന്നി എനിക്ക് നിങ്ങൾക്കൊക്കെ പറഞ്ഞാലാ. എന്റെ അപ്പച്ചിക്ക് സൗദി അറേബ്യയിലെ ടോയ്സ് കടേന്ന് എന്നെ അപ്പച്ചി സൗദിയിൽ കൊണ്ടുപോയേ. ഭൂമിന്ന് ബോറടിക്കുമ്പോ കിച്ചതി പോയി. അരിയും മാവും എല്ലായിടത്തും കുക്കറേഷയും. അപ്പം കാലവിലൊരാളെപ്പോടങ്ങും. അപ്പൊ എന്റെ ആപ്പച്ചീത്ത് പറഞ്ഞ്, എന്റെ ചക്കര ആപ്പച്ചല്ലേ, എന്റെ സുന്ദര ആപ്പച്ചല്ലേ, ഇരാലപ്പേക്ക് എനിക്ക് വയ്യ ആപ്പച്ചീന്നും പറഞ്ഞ എന്നെ കടയെ കൊണ്ടുപോയി. കടയിലെത്തിയാലോ കൈമ്പോട്ടേക്ക് ആന കേതെന്ന് എനിക്ക് അതെടുക്കണം ഇതെടുക്കണം മറിച്ചെടുക്കണം പങ്കൊക്കെ ഊശൻ. അങ്ങനെ അപ്പാപ്പച്ചി വന്നത് നിപ്പുണ്ട്. മീശമാധവനില്ലേ പട്ടാളാമ്പൂഷൂനെ പോലെയൊക്കെയാണ്. അത് കണ്ടിട്ട് ഞാൻ പേടിച്ചു പോയി. മഞ്ചി ചേച്ചി ആപ്പച്ചീനെ ചീപ്പിക്കാൻ വേണ്ടി ഒരു കോപ്രയം കാണിച്ചിട്ടുണ്ട്. എന്തെന്ന് എനിക്ക് ആപ്പച്ചി പറഞ്ഞത് മനസ്സിലായില്ല. കൊച്ചു തന്നെ സൂക്ഷിച്ച് നോക്കണ്ടേ കളിപ്പാത്തടുത്ത് തൊപ്പിതെ വെച്ചോണ്ടാണ്. അപ്പതാണ് മനസ്സിലായത് തൊപ്പിരിക്കണ്ടെന്ന്. പിന്നെ ഞാൻ കടയിന്ന് കളിച്ചു വന്നിപ്പത് അപ്പച്ചി ആപ്പച്ചി പുറത്തോട്ട് ഇറങ്ങിപ്പോയപ്പത് കൊറേ അറിയിപ്പല്ലേ വന്നായെന്നേ. എനിക്ക് അവര് പറഞ്ഞത് മനസ്സിലായില്ല. ഞാനും എടുത്തില്ല, ഞാനും ഇട്ടുകൊടുത്തില്ല. ഞാൻ കുറെ അറിയിപ്പ് അറബി പറഞ്ഞു കൊടുത്ത് എന്നിട്ടും പറഞ്ഞു കളപ്പാട്ടെത്താവും പറഞ്ഞു. അപ്പൊ ഒരു അഞ്ചാറിലോ കളപ്പാട്ടെടുത്തോണ്ടോയി. പാപ്പച്ചിന്റെടുത്ത് വന്ന് ചോദിച്ചു, പൊന്നു മോളെ ആ കസ്റ്റമർത്ത് മക്കൾ എന്തായാലും പറഞ്ഞ. ഞാൻ പറഞ്ഞ് കളപ്പാട്ടെടുത്തോണ്ടോവാ. പൊന്നു മോളെ എന്റെ കട പൂട്ടിക്കോ, എന്റെ കട പൂട്ടിക്കോ, ഈ തലയ്ക്ക് ബോധമൊക്കെ ഉണ്ട് എന്നും പറഞ്ഞോണ്ട് ഞാൻ റൂമിൽ കൊണ്ടാക്കി. ഞങ്ങൾ റൂമിൽ നിന്ന് വിഷമിച്ചപ്പത് എൻ്റെ ഉമ്മി വന്ന് പറഞ്ഞത് ഒരു ചിരി ഇരി ചിരി ബമ്പർ ചിരിയിൽ പോയ കൊറേ സമ്മാനം മുട്ടായും കിട്ടുമെന്ന്. മഞ്ജു ചേച്ചി ഞാൻ ഫിറക്കയച്ചു എനിക്ക് കളപ്പൊട്ടോ മുട്ടായി മേടിച്ചതോ എന്താന്ന് അറിയാമോ? എന്റെ ആപ്പച്ചിക്ക് സർപ്രൈസ് കൊടുക്കാനാണ്. പ്ലീസ്. ഒരു ചിരി ഇരു ചിരി ബമ്പർ ചിരി.